ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഷ്കർ ടെക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്ലോമോ വീഡിയോസ് ആണ് ഗൈസ്. ഒരുപാട് സ്ലോമോ വീഡിയോസ് നമ്മൾ ടിക്ടോക്കിൽ കണ്ട പരിചയം ഉണ്ടാകും, പക്ഷേ നമ്മൾ ഇവിടെ ഉള്ളതൊന്നും അല്ല എടുക്കാൻ പോകുന്നത്. നമ്മൾ പുറത്തുള്ളതാണ്, ഇന്ത്യയിലുള്ള സ്ലോമോ വീഡിയോ ഒന്ന് തൊട്ട് കളിച്ചുകൂടാ, കാരണം അതൊക്കെ വേറെ ലെവലാണ്. അതിൽ നിന്ന് തൊട്ട് കളിച്ചുകൂടാ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ പുറത്തോട്ടുള്ളതാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം പുറത്തുള്ള വീഡിയോസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഒരു ഏറും കളിയും തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ അടക്കാം. മോനെ പൊളി. അത് ഗൈസ്, പെമ്പിള്ളാരായ ഇങ്ങനെ ഇരിക്കണം. എന്റെ പൊന്നെ, ആ സ്ലോമോ കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾ ലാസ്റ്റിലുള്ള ആ സ്ലോമോ കണ്ടില്ലേ? വേറെ ലെവലാണ് ഗൈസ്. ആ മുടി ഇങ്ങനെ തൂക്കിട്ടിട്ട് വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം വൈറലാകുന്നത്. വൈറലല്ല വൈറലാകുന്നത്, ഇവിടെ കുറെ എണ്ണുണ്ട്. എങ്ങനെ? യെസ്, ഇതേപോലെയാണ് ഇവിടെയൊക്കെ വൈറലാകുന്നത്. പക്ഷേ ഹേറ്റേഴ്സിനെ കൂട്ടിയിട്ട് വൈറലായിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനൊക്കെ ആയിരിക്കും. ഈ ഒരു വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് കിട്ടിയ വീഡിയോ ആണ്. ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ്. എന്താ സംഭവിച്ച്? ഓ, ബാഗ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയപ്പോൾ അവനത് ഒന്ന് നൈസായിട്ട് ഒന്ന് ഇങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ എടുത്തു. പോന്നെ ഇങ്ങനെ, അത് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ വേണ്ടാത്തവരെ പിന്നെ നമുക്ക് എന്തിനാ? നമുക്ക് വേണ്ട പിന്നെ. ആ പൂവ് ഇങ്ങനെ തട്ടി കളഞ്ഞിട്ട് പിന്നെ നടക്കുമ്പോൾ അവളപ്പുണ്ടാകുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതൊരു വേറെ ലെവൽ ഫീലാണ്. എന്താ പറയുക, അവിടെ കിടന്ന് അവളെ ചളായി പോവും. അത്ര ഉള്ളൂ നമുക്ക്, അത്ര ഉള്ളൂ. നമ്മളെ വേണ്ടാത്തവർ പിന്നെ നമുക്ക് വേണ്ട. അത് എങ്ങനെ ആയാലും നമുക്ക് പിന്നെ വേണ്ട ഗൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അവളെ മുഖത്തുള്ള ചിരി ഉണ്ടല്ലേ, ഐ, ഇതെവിടെയാ സ്ഥലം ഇത്? എന്തായാലും സ്ലോമോ അല്ലേ, നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും സ്ലോമോ അല്ലേ, കുറച്ച് നല്ല വീഡിയോ ആണ്. ആ കുട്ടീനെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ അധികം അർത്ഥമൊന്നുമില്ല. ഇതെന്തുവാ പറയുന്നത് ഇതിന്? അവനൊരു കോള് വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നു, കൈ കൊടുക്കുന്നു, ആ കയ്യിലോട്ട് അവൾ തുപ്പുന്നു. പക്ഷേ എന്നാലും കൈ കൊടുത്തിട്ടും അവൾ അവനെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ. പക്ഷേ വേറെ ഉണ്ട്, ഇങ്ങനെയാണ് വേണ്ടത്. പെമ്പിള്ളേരുടെ കരത്തിൽ കയറി പിടിക്കുന്നവൻ്റെ കൈയല്ല വെട്ടേണ്ടത്. പിന്നെന്താ വെട്ടേണ്ടതെന്ന് ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, ഇത് ഇതെന്തായാലും പൊളിയാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം പെമ്പിള്ളേർ. പെമ്പിള്ളേർ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആയിരിക്കണം. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, പെമ്പിള്ളേരൊക്കെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദൻ നെക്സ്റ്റ്. ഇത് കൊറേ മുമ്പേ ഏതൊക്കെയോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അടിക്കാൻ വേണ്ടി തിരിച്ച് വരുമ്പോ എടുത്തിട്ട് കൊടുക്കുന്നത്. അത് ഇത് പിന്നെ സ്ലോമോ ആയതുകൊണ്ട് എടുത്തേ ഉള്ളൂ, വലിയ രസമൊന്നും ഇല്ല. വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവൾ വിചാരിച്ച അവളെയും കൊണ്ട് പോകുന്നു. ചങ്ക്, ചങ്കിനെ വിട്ടിട്ട് വേറെ കളിയില്ല. പെണ്ണുമില്ല, പിന്നെ പിടക്കുകയും ഇല്ല. ഓക്കെ, പക്ഷെ ഞാനെടുത്ത അതല്ല, ഞാനെടുത്ത സ്ലോമോ ആയിട്ടാണ്. സ്ലോമോ വീഡിയോ ആണ് ഞാൻ എടുത്തത്. ദെൻ നെക്സ്റ്റ്. ഓ മാൻ, പൊളി പൊളി. പൈസ കാണുമ്പോൾ പോകുന്ന പല ടീംസും ഉണ്ട്. പൈസ കാണുമ്പോൾ പോവുക, ആരെടുത്താ പൈസ ഉള്ളത് അങ്ങോട്ട് പോവുക. ഇതങ്ങനെ പോയത് ആദ്യം കുറച്ച് പൈസ കണ്ടപ്പോൾ പോയി, പക്ഷേ കാറ് കണ്ടില്ല. കാർ എന്തോ ലെവൽ കാറാണ്, അതാണ് അവൾ പിന്നെയും പോയത്. എന്നാലും ഉളുപ്പിലാണ്ട് പോകുന്നുണ്ടല്ലോ കാറ് കണ്ടപ്പോൾ. ഐഷ്, പൈസ ഇങ്ങനെ എടുത്തിട്ട് മൂത്തോട്ടോട്ട് എറിഞ്ഞു കൊടുത്തതാ. പണം പോട്ടെ, അല്ല പെണ്ണ് പോട്ടെ, പൈസ തരട്ടെ. അല്ല പക്ഷേ ഇവിടെ പണം പോട്ടെ പവർ തരട്ടെ അല്ല,
പെണ്ണ് പോട്ടെ പവർ വരട്ടെ, അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അവളോടൊക്കെ പോകാൻ പറ്റാം. പൈസ കാണുമ്പോൾ പോകുന്നവരൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്, വെറുതെ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ വേറൊന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. സ്ലോമോ ആയിട്ട് എടുത്തതാണ്, പക്ഷെ ഒരുപാട് പാഠങ്ങളുണ്ട്. അവന് പൈസ എടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ അവളെ സമ്മതിച്ചില്ല. അവരൊരു ട്രിക്ക് എടുത്ത് നോക്കി അവിടെ വീണപ്പോൾ അവൾ പെട്ടെന്ന് എടുത്തത് പൈസ അവനെ അല്ല. അപ്പോൾ അവൾക്കും പൈസ തന്നെ വേണ്ടത്. അപ്പോൾ അവൻ്റെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ നിങ്ങൾ? ദെൻ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഈ പിച്ചക്കാരൻ എന്ന് പറയാൻ പറ്റൂല, അത് മോശമാകും. പക്ഷെ ഭിക്ഷാടകർ അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്. എന്തായാലും ഗൈസ്, ഇവന് ഇട്ടിരിക്കുന്നത് നൈക്കിൻ്റെ ഷൂ ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട്, നൈക്കാൻ തോന്നുന്നു. എവിടെയാണ് സ്ഥലം, എവിടെയാണ്? അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഫ്രീക്കന്മാർ എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ ഭിക്ഷാടകർ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നത്. നൈസ്, നല്ലതാണ്. ദെൻ നെക്സ്റ്റ്, ഓ കോയിത്തരം, ഇതിന് ഇതാണ് കോയിത്തരം. ഞങ്ങളുടെ നാട്ടിൽ കോയിത്തരം എന്നാണ് പറയുക. ഒന്ന് ഇങ്ങനെ കൈ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അവൻ വന്ന് അടിച്ചു, ആദ്യമുള്ള അവനെ തെറിപ്പിച്ചു, പിന്നെ രണ്ടാമത്തോട് പോടാന്ന് പറഞ്ഞു പോയി. അവൻ പോയി, അവന് അടി കിട്ടിയില്ല ഭാഗ്യത്തിന്. പക്ഷേ ഒരു കോയിത്തരം കാണിച്ചെന്ന് വെച്ചിട്ട് എന്ത് അത്ര തല്ലാനൊന്നും പറ്റും? കോയിത്തരം കാണിക്കുന്നവർ അത്ര താത്തിക്കെട്ടാനൊന്നും പറ്റത്തില്ല ഇവിടെ. ഓ കോയിത്തരം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. വിടക്കോയികളുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പണിപാടി, അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്. പെടക്കോയികളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നു. അത്രയും കാലം പൂവൻകോയികളെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല, പക്ഷെ പെടക്കോയികളെ പറഞ്ഞാൽ പണി പാളും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വലിയ രസമൊന്നും ഇല്ല, ഞാൻ കണ്ടന്റ് കിട്ടാത്തപ്പം പുറത്തുള്ള ആളുകളൊക്കെ എടുത്ത് ജാമ്പി ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പം പരസ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.